എല്ലാവർക്കും ഷട്ടർ സ്പീഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എവിടെയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോളേജിലാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുണാഗപ്പള്ളി. ഇപ്പോൾ ഒരു സമയം ഒരു 9:30 കാണും. ഈ സമയത്ത് ഞാൻ ഈ കോളേജിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ IEEE സ്റ്റുഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഒരു ലക്സതോൺ 2.0 എന്ന് പറഞ്ഞൊരു ഇവൻറ്റിലാണ്, ഒരു 24 hours ഇലക്ട്രിക്കൽ ഹാക്കത്തോൺ. അപ്പോൾ ഈ 24 hours എന്ന് പറയുമ്പോൾ ശരിക്കും 24 hours തന്നെയാണ്. ഇന്ന് രാവിലെ 11:30 തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറക്കമൊന്നുമില്ല. ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ബാക്കിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെ ഓടിച്ചാടി നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ, ക്ലാസ്സും അറേഞ്ച് ചെയ്യാൻ, പിന്നെ ഓരോ കമ്പോണൻസും പാർട്ടിസിപ്പൻസിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും ഓരോ ടീംസിൻ്റെ ഓരോ ടെസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞ ഒരു മലയാള ചാനലിലെ ഒരു, അതെ ഞാനല്ല, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പം കാണാം ഓരോ ടീമിൻ്റെയും ഡെസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് മുമ്പിൽ പോയി കാണാം. അവർ ചെയ്തു വെച്ച വർക്ക്സാണിത്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് മനസ്സിൽ മൾട്ടിമീറ്റർ ഒക്കെ വെച്ചിട്ട് ഓരോരോ ടാസ്ക് ചെയ്യണം. അതിന് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇതൊരു വീടായിട്ടാണ് കണക്കൂട്ടുന്നത്, 5 റൂമുമായിട്ട്. അപ്പോൾ ഈ 5 റൂമിനകത്ത് അവരെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈറ്റിംഗ് ആണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ 5 റൂമിലും 5 LEDs വെച്ച് അവർ കണക്ട് ചെയ്യണം. എന്നിട്ട് ടാസ്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആവുന്നൊരു സമയത്ത് ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു ഇടിമിന്നലും കാറ്റും ഭയങ്കര ബാഡായിട്ടുള്ളൊരു കാലാവസ്ഥ, ഒരു മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് അപ്പം തന്നെ എമർജൻസി പവർ സോക്കിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. അതാണ് ഇവരുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് കാണാം ഓരോ ടീമും ഓരോ സ്റ്റേജിലായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം 3 ക്ലാസ് റൂമിലായിട്ടാണ് നമ്മൾ 15 ടീമുകളോളം അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇതൊക്കെ തന്നെയാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഇങ്ങനൊരു ഇവൻറ്റിലൊക്കെ വരുന്നത് വളരെ നല്ലതാണ്. നമുക്ക് കുറേ എക്സ്പീരിയൻസസ് ഗെയിൻ ചെയ്യാം, കുറേ നോളജ് ഗെയിൻ ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു 24 hours ഹാക്കത്തോൺ നടത്തുന്ന കോളേജ് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഇതും, പിന്നെ ഇതേ സെയിം ആയിട്ടുള്ളൊരു പ്രോഗ്രാം നാഗ്പൂരിലെ ജെയിൻ കോളേജിലാണ്. കോളേജിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ വേറെ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഓരോ ടീമും ഓരോ സ്റ്റേജസായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഒരു ടീം കൗണ്ട് ഡൗൺ ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ 13-14 മണിക്കൂറും കൂടി ഇവർ ബാക്കിയുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇവർ കറക്റ്റ് ടൈമിൽ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഫോണിലോട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ടെലിവിഷനാണ്. അപ്പോൾ അതൊരു എഡ്യൂക്കേഷണൽ പേർപ്പസിനായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അതിപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരത് ഫോണിൽ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫോണിൽ നമ്മൾ എന്ത് ചെയ്താലും അതിലോട്ട് ഡിസ്പ്ലേ ആവും. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാം. എവിടെ ഒന്ന് ടച്ച് ഒഴിവാക്ക്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ടച്ച് ചെയ്യാം, കണ്ടോ. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് അവൻ്റെ ഫോണിലും അത് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിലൊരു പാട്ട് സെലക്ട് ചെയ്യാം. ഈ പാട്ട് സെലക്ട് ചെയ്യാം. പാട്ട് സെലക്ട് ചെയ്ത് ആ പാട്ട് പ്ലേ ചെയ്യാം. അതേപോലെ ആ സ്ക്രീനിലെ ടച്ച് ഇങ്ങോട്ട് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലും ഈ ഒരു ഫെസിലിറ്റി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ലതാണ്. നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാം. പിന്നെ പല ഫീച്ചേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ അപ്പോൾ ഇവന്മാർ ഇത് ഇതിൽ കളിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മളൊക്കെ വോളണ്ടിയേഴ്സാണ്. നമ്മളൊക്കെ ഫസ്റ്റ് ഇയർ വോളണ്ടിയേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അത് പറയണം. ഇപ്പോൾ പാർട്ടിസിപ്പൻസൊക്കെ എവിടെ പോയി എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. എല്ലാവരും രാത്രി ഇപ്പോൾ സമയം ഒരു 9:30 ആയാലോ. അപ്പോൾ അവർ ഡിന്നർ കഴിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ സേവ് ചെയ്യാൻ ബാക്കി വോളണ്ടിയേഴ്സും പോയി. പിന്നെ ഇവിടെ ഒന്ന് നോക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ, ആരും വന്ന് ഇവരുടെ ബിലോങ്ങിങ്സ് ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ 3rd റൂമിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയ സമയത്ത് ഈ രണ്ട് പൊട്ടന്മാർ ഇതാ ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാ സിനിമ?
ഇത് നമ്മുടെ കുണ്ടന്നൂരിൽ നിന്ന് വന്ന അലിസ്റ്റർ ക്ലീറ്റസ് ആണ്. പിന്നെ ഇത് ഞാനല്ല എന്ന ഫേമസ് ആയ യൂട്യൂബറാണ്. ഞാനല്ല നല്ല ഹോസ്റ്റ് ആയ ഏബിളാണ് നമ്മൾ മുന്നിലിരിക്കുന്നത്. നിങ്ങൾക്ക് അവന്റെ ചാനൽ വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്ക്രിപ്ഷനൊക്കെ അല്ല, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇതിപ്പോൾ അത് വേറൊരു ടീം ചെയ്ത് വെച്ച്. ഇവരെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നത് മൂന്ന് ടീംസാണ്. മൂന്ന് ടീംസിനെയും പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും മൂന്ന് ടീംസിലെ ആൾക്കാരും ഫസ്റ്റ് ഇയർ പാർട്ടിസിപ്പൻസ് ആണെന്നുള്ളതാണ് അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വേറൊരു കാര്യം. പിന്നെ ഇത് വേറെ ഈ ടേബിളോട് വന്നിട്ടുണ്ടെങ്കിൽ ഇവര് നാഗ്പൂരിലെ എസ് ബി ജെയിൻ IEEE SB Jain സ്റ്റുഡൻസ് ആണ്. അവര് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ എത്താറായി. പിന്നെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്കിലാണ്, ഒരു സ്റ്റേജിലാണ് അപ്പോൾ അവർ സ്റ്റക്ക് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഇത് പി ഐ ആർ സെൻസസ് ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ സാധനം പിന്നെ അത് എൽ ഇ ഡീസ് ഒക്കെ ഉണ്ട്. പിന്നെ അവരേതാ ബോർഡിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നു കപ്പാസിറ്റീസും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ കാര്യം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അവാർഡ് വിന്നിങ് ഇവൻറ്റ് കൂടിയാണ്. കാരണം IEEE വെച്ച് നോക്കുവാണെങ്കിൽ IEEE എല്ലാ സ്റ്റുഡൻറ് ബ്രാഞ്ചും വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇവൻറ്റ് നടത്തിയപ്പോൾ രണ്ട് വർഷം മുന്നേ ഇവർക്ക് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലും ഏഷ്യയിലും തന്നെ ആർക്കും കിട്ടാത്തൊരു ഡാരൽ ചോങ് അവാർഡ് ഇവർക്ക് കിട്ടുകയുണ്ടായി അടുത്ത്. അപ്പോൾ ഒരു ടീമിലെ പാർട്ടിസിപ്പൻസൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല, അവരെ ഒരു വർക്ക് കണ്ടിന്യൂ ആണ് ഉള്ളതിൽ. അപ്പോൾ ആർക്കും ഉറക്കം ഒന്നുമില്ല, അവർക്ക് എങ്ങനെ വേണേൽ ചെയ്യാം, ഷിഫ്റ്റ് എടുത്ത് വേണേൽ ഉറങ്ങാം ഉറങ്ങാതിരിക്കാം എല്ലാവർക്കും ഇങ്ങനെ. കാരണം കുറേ കാശ് കൊടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതല്ലോ. അപ്പോൾ മിക്കവാറും ഉറക്കം കാണില്ല. അപ്പോൾ ഇവിടെ കാണാം എല്ലാവരുടെ ഫോൺസൊക്കെ ഇവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. കാരണം ആരും ഫോൺസൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പാടില്ല. ഒക്കെ അവരുടെ ഐഡിയ വെച്ചിട്ട് അവർ സോൾവ് ചെയ്യണം ഈ പ്രോബ്ലം. പിന്നെ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇവർ ചെയ്യുന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കുറച്ചൊക്കെ മനസ്സിലായി. ഓരോ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഓരോന്ന് ചോദിക്കും. ഇവരൊക്കെ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരും കുറേ നോളജ് ഈ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൽ നിന്ന് ഗെയിൻ ചെയ്ത് പോവുകയാണ് ഇവിടുത്തെ. അപ്പോൾ അവർ ജയിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവർ ഇത്രയും എക്സ്പീരിയൻസും നോളജും ഈ ഒരു ഓരോ ഇവൻറ്റിന് വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതും കൊണ്ടിട്ട് ഇവർ പോകുന്നത്, ആ ഒരു മൊമെൻറ്റും കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ ഏത് ഇതിലാവട്ടെ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ഇവൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ വർഷം എനിക്ക് ഒരു വർക്ക്ഷോപ്പിലും മറ്റുള്ള കോളേജിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പോയില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ മറ്റുള്ള കോളേജസിലും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്കിപ്പം എന്തെങ്കിലും കുറേ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ടീം അവരെ റൂമിൻ്റെ ലേഔട്ടൊക്കെ വെച്ച് ചെയ്തിരിക്കുകയാണ്, ഡിസൈൻ ചെയ്തിട്ട്. ഇത് തന്നെയാണ് എല്ലാവർക്കും കൊടുത്ത കോമൺ ഡിസൈൻ, ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്യേണ്ടതും. ഇവിടെ ഹൈദരാബാദിൽ നിന്ന് വന്ന രണ്ട് ടീമാണ് അവിടെ ഡിസൈൻസ് ചെയ്ത് വെച്ച് പോയിരിക്കുന്നത്, അവരുടെ റൂം ഡിസൈൻസ്. എല്ലാവരുടെയും ലാപ്പും കാര്യങ്ങളും കണ്ടോ. ഇത് നമ്മുടെ ഒരു സീനിയറിൻ്റെ ലാപ്ടോപ്പാണ്. ഇതിപ്പം തന്നെ എത്രയും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇവൻസിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ സ്റ്റിക്കറൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ പാർട്ടിസിപ്പൻസൊക്കെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് അവരവരുടെ ക്ലാസ്സിലോട്ട് കയറിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡ് അവർ ഫുഡ് കഴിച്ച് തിരിച്ച് കയറി. അപ്പോൾ ഞങ്ങളുടെ ചാൻസാണ് ഇനി ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ ഞാൻ അവിടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല, അവർ അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ചിരിയാ, ഒരു രക്ഷയില്ല. ലക്സത്തോണിൻ്റെ ലോഗോ കിടക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കളറൊക്കെ മാറട്ടോ. എൻ്റെ ദൈവമേ എന്തെങ്കിലും ബാക്കിയുണ്ടാവണേ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓ, പൊറോട്ട, ചപ്പാത്തി സെറ്റ്, ഫ്രൈഡ് റൈസ് ഒക്കെ അടിച്ച് പോകാൻ മിന്നിച്ചിരിക്കുകയാണ്. ഓഹോ, എന്താണെന്ന് അറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കനാണെന്ന് തോന്നുന്നു. ഓഹോ,
എനിക്ക് അവള് ഇഷ്ടായിരുന്നു ചെറുതായിട്ട് അപ്പൊ തോന്നി. അങ്ങനെ ഞാൻ കൂട്ടുകാരോട് പോയി പറഞ്ഞു, പക്ഷെ കൂട്ടുകാരെ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് കൊറേ ചീത്ത പറഞ്ഞു. അതൊക്കെ എനിക്ക് ഇഷ്ടം അതുപോലെ നല്ല എനിക്ക് നല്ല എന്താ പറയാ ഒരു നല്ലൊരു പെൺകുട്ടിയാണ്.